ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മസാല ബ്രെഡാണ് അതിനാവശ്യമായ സാധനങ്ങൾ ഒരു പാക്കറ്റ് ബ്രെഡ് ആറ് കോഴിമുട്ട ഒരു വലിയ ഉള്ളി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഞാൻ ഈ കോഴിമുട്ട ഓരോന്നായി പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഇടാനുള്ളത് വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടി ഒരു ടീസ്പൂണാണ് യൂസ് ചെയ്യുന്നത് ഒരു പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില മല്ലിയിലുണ്ടെങ്കിൽ അതും നമുക്ക് ചേർക്കട്ടോ ഈ വലിയ ഉള്ളി നമുക്കൊന്ന് ചെറിയ പീസസ് ആക്കി ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യാനുസരണം ഉപ്പും ചേർത്ത് നന്നായി മിക്സി ഒന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത് കൊണ്ടുവരാം കണ്ടല്ലോ ഇങ്ങനെയാണ് ഇപ്പോൾ ലിക്വിഡ് ഉള്ളത് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ആ പാനിലേക്ക് നമുക്ക് ബട്ടറോ നെയ്യോ എന്താ നമ്മുടെ കയ്യിലുള്ളത് വെച്ചാൽ അതൊന്ന് ഒന്ന് നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്രെഡ് ഈ ബാറ്ററിൽ മുക്കിയിട്ട് അതിലേക്ക് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒരു ഷാലോ ഫ്രൈ ആണ് ഡീപ്പ് അല്ല നമ്മൾ ചെയ്യുന്നത് കേട്ടോ നന്നായി ബ്രെഡൊക്കെ അതിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് കുറേ കുറച്ചുകൂടി നെയ്യ് അതിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ ബട്ടറാണോ നെയ്യാണോ നിങ്ങൾ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അതൊന്നതിൻ്റെ മുകളിലൂടെ ഒന്നും കൂടി തൂകി കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു സ്പീഡ് കുക്ക് ചെയ്യരുത് ഫുൾ ഫ്ലെയിമിലിട്ടത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളത് ചെയ്യാൻ അപ്പോൾ അവസാനം വരെ വീഡിയോ കണ്ടാലായി ഞാനിതിൽ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇത് കണ്ടല്ലോ ലൈറ്റ് ബ്രൗൺ കളർ കളറാവുമ്പോൾ നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് കണ്ടോ ബ്രെഡൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് ഇനിയും ഗിയോ ബട്ടറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് മിനിറ്റും കൂടി രണ്ട് മിനിറ്റ് വേണമെന്നില്ല നല്ല ചൂടായി കിടക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കത് വെന്ത് കിട്ടും ഇതിൻ്റെ സെർവിങ് പ്ലേറ്റിലേക്കെടുത്ത് നമുക്കത് സെർവ് ചെയ്യാം അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഉണ്ടാവുമല്ലോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക്